ഇന്ന് സംസാരിക്കുന്നത് പിരീഡിന് ശേഷമുള്ള ഏത് ദിവസത്തിലാണ് ഓവുലേഷൻ നടക്കുന്നത്, അതായത് ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത്. ഈ ഓവുലേഷൻ ഡേയിലാണ് ഗർഭിണിയാവാൻ ഏറ്റവും സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത്. 21 ദിവസം മുതൽ 40 ദിവസം വരെ സൈക്കിൾ ലെങ്ത്തുള്ള ആളുകളുടെ ഓവുലേഷൻ എന്നാണ് നടക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഓരോ സ്ത്രീയുടെയും പീരീഡിന്റെ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാവുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആവില്ല, അതുകൊണ്ട് തന്നെ അവരുടെ ഓവുലേഷൻ ഡേയിലും മാറ്റമുണ്ടാകും. നോർമൽ പീരീഡ് സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് 21 ദിവസം മുതൽ 35 ദിവസം വരെയാണ്. ഏകദേശം 40 ദിവസം വരെ നമുക്ക് നോർമൽ പീരീഡ് സൈക്കിൾ ലെങ്തായിട്ട് നമുക്ക് കണക്കാക്കാം. എന്നാൽ 21 ദിവസത്തേക്കാൾ കുറവാണ് അല്ലെങ്കിൽ 40 ദിവസത്തേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കത് നോർമൽ പീരീഡ് സൈക്കിൾ ലെങ്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഓവുലേഷൻ ഡേ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ഓവുലേഷൻ എന്താണെന്ന് അറിവില്ലാത്തവർക്ക് വേണ്ടി ഓവുലേഷൻ എന്താന്ന് പറയാം. സ്ത്രീയുടെ യൂട്രസിന് 2 സൈഡിലായിട്ട് 2 ഓവറികളുണ്ട്. ഓരോ ഓവറിയിൽ നിന്നും ഓരോ മാസവും മാറി മാറിയിട്ടാണ് അണ്ഡം, അതായത് ഓവം, റിലീസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓവുലേഷൻ നടന്നാൽ മാത്രമാണ് ഗർഭിണി ആവുകയുള്ളൂ. ഓവത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെയാണ്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ബീജം അഥവാ പുരുഷ ബീജം 12 മണിക്കൂറിൻ്റെയും 24 മണിക്കൂറിൻ്റെയും ഉള്ളിൽ അണ്ഡവുമായി സംയോജിച്ചാൽ മാത്രമാണ്, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമാണ് ഗർഭിണിയാവത്തുള്ളൂ. അണ്ഡവും ബീജവും സംയോജിച്ചിട്ടില്ല എങ്കിൽ അടുത്ത പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓവുലേഷൻ ഡേ നമ്മൾ കണക്കാക്കണമെങ്കിൽ പീരീഡിൻ്റെ സൈക്കിൾ ലെങ്ത് അറിയണം. പീരീഡിൻ്റെ സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പീരീഡ് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, അതായത് ഫസ്റ്റ് ദിവസം മുതൽ അടുത്ത പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഡേ വരെയാണ്. അതായത് ഒരാൾക്ക് മാർച്ച് 2 പീരീഡ് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അടുത്ത പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 3 എന്നുണ്ടെങ്കിൽ മാർച്ച് 2 മുതൽ അവർ കൗണ്ട് ചെയ്യണം. ഓരോ ദിവസമായിട്ട് അവർ കൗണ്ട് ചെയ്ത് ഏപ്രിൽ 3 വരെയാണ് അവർ കൗണ്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ കിട്ടുന്ന സൈക്കിൾ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ അവരുടെ ഓവുലേഷൻ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 32 ദിവസം സൈക്കിൾ ലെങ്ത്തുള്ള ഒരാളുടെ ഓവുലേഷൻ കണക്കാക്കുന്നത് 14 ദിവസമാണ്. ഈ 14 ദിവസം എന്ന് പറയുന്നത് നമ്മൾ അടുത്ത പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ ബാക്കിലേക്ക് എണ്ണിയാൽ കിട്ടുന്ന 14 ദിവസമാണ്. അല്ലാതെ നമ്മുടെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേ മുതലല്ല കൗണ്ട് ചെയ്യേണ്ടത്, ബാക്കിൽ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. വേറൊരു വഴിയാണ് സൈക്കിൾ ലെങ്ത് 32 ആളുടെ സൈക്കിൾ ലെങ്തിൽ നിന്നും 14 ദിവസം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ദിവസമാണ് 18 ദിവസം. ഈ 18 ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേ മുതൽ എണ്ണി നോക്കിയാൽ 18 ദിവസം ആയിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാം. ഈ ഓവുലേഷൻ നടക്കുന്നത് ചിലപ്പോൾ 2-3 ദിവസം മുൻപിലേക്കും ആവാം, 2-3 ദിവസം കഴിഞ്ഞിട്ടും ആവാം. അതുകൊണ്ട് പീരീഡ് എന്ന് പറയുന്നത് ഗർഭിണിയാവാൻ സാധ്യത കൂടുതലുള്ള ദിവസമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത് 16, 17, 18, 19, 20 ഈ ഒരു 5 ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് ഗർഭിണിയാവാൻ ഏറ്റവും സാധ്യതയുള്ള ദിവസമായിട്ട് എടുക്കാവുന്നത്. ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്നവർ ഗർഭിണിയാവാൻ ഏറ്റവും സാധ്യതയുള്ള ദിവസങ്ങളായിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നിടവട്ട ദിവസങ്ങളിലെങ്കിലും ബന്ധപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഓവുലേഷൻ്റെ ദിവസം ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും മുമ്പുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുരുഷബീജത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 2 മുതൽ 5 ആയതുകൊണ്ട് തന്നെ ബീജം നശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ മറ്റൊരു തടസ്സവുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആവുന്നതാണ്. ഇനി ഓരോ സൈക്കിൾ ലെങ്ത് ഉള്ളവരുടെയും ഓവുലേഷൻ ഡേ എന്നാണ്, മോസ്റ്റ് ഫെർട്ടൈൽ ഡേയ്സ് എന്നൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മോസ്റ്റ് ഫെർട്ടൈൽ ഡേയ്സ് എന്ന് പറയുന്നത് ഗർഭിണിയാവാൻ സാധ്യതയുള്ള ദിവസം എന്നാണ്. 21 ദിവസം സൈക്കിൾ ലെങ്ത്തുള്ള ഒരാളുടെ ഓവുലേഷൻ നടക്കുന്നത് 7 ദിവസമാണ്. അതായത് പീരീഡിൻ്റെ ബ്ലീഡിങ് തുടങ്ങിയിട്ടുള്ള 1, 2 എന്ന് കൗണ്ട് ചെയ്താൽ 7 ദിവസം. അങ്ങനെയെങ്കിൽ ഗർഭിണിയാവാൻ സാധ്യതയുള്ള ദിവസമായിട്ട് നമുക്ക് 5 മുതൽ 9 എടുക്കാവുന്നതാണ്. 5, 6, 7, 8, 9 ദിവസങ്ങൾ നമുക്ക് ഗർഭിണിയാവാൻ സാധ്യതയുള്ള ദിവസമായിട്ട് കണക്കാക്കാം. 21 ദിവസം സൈക്കിൾ ലെങ്ത്തുള്ള ഒരാളുടെ ഓവുലേഷൻ നടക്കുന്നത് 7 ദിവസം, അതായത് പീരീഡിൻ്റെ ബ്ലീഡിങ് തുടങ്ങിയിട്ടുള്ള 1, 2 എന്ന് കൗണ്ട് ചെയ്താൽ 7 ദിവസം.
അങ്ങനെയാണെങ്കിൽ ഗർഭിണിയാവാൻ സാധ്യതയുള്ള ദിവസമായിട്ട് നമുക്ക് 5 മുതൽ 9 വരെ എടുക്കാം. 5, 6, 7, 8, 9 ദിവസങ്ങൾ നമുക്ക് ഗർഭിണിയാവാൻ സാധ്യതയുള്ള ദിവസമായിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു ചാർട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. 21 ദിവസം മുതൽ 40 ദിവസം വരെയുള്ള സൈക്കിൾ ലെങ്ത് ഉള്ളവരുടെ ഓലേഷൻ എന്നാണ് നടക്കുന്നത്, അതുപോലെ മോസ്റ്റ് ഫെർട്ടൈൽ ഡേയ്സ് എന്നൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓലേഷൻ്റെ ഡേയ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഓലേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓലേഷൻ സിംറ്റംസ് എന്നും പറയാം. ഓവുലേഷൻ ടൈമിൽ സെർവിക്കൽ മ്യൂക്കസിന് ചേഞ്ചസ് ഉണ്ടാവും. സെർവിക്കൽ മ്യൂക്കസ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഓവുലേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. ഓവുലേഷൻ നടക്കുന്ന ദിവസം നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് എഗ് വൈറ്റ് പോലുള്ള സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ക്ലിയർ ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിട്ടായിരിക്കും. ഇത് ഏകദേശം നമുക്കൊരു 1 to 2 inches വരെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. 2 വിരൽ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ മുട്ടയുടെയൊക്കെ വെള്ള പോലെ തന്നെയാണ് ഈ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ്. ഈ ഡിസ്ചാർജ് ഓവുലേഷൻ നടക്കുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് തന്നെ ചെറിയ രീതിയിൽ ഉണ്ടാവും. ഓവുലേഷൻ ഡേയിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ 2 ദിവസം കൂടി ഈ ഒരു ഡിസ്ചാർജ് ചെറിയ രീതിയിൽ കാണും. പിന്നീട് ഈ ഡിസ്ചാർജിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില സിംറ്റംസും കാണും. ബോഡി ടെമ്പറേച്ചർ കൂടുക, ബ്ലോട്ടിംഗ് ഉണ്ടാവുക, ചെറിയ രീതിയിലുള്ള ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവുക, ഇതൊക്കെ അത്തരം ചില സിംറ്റംസാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.